ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പാരമ്പര്യ അറിവുകൾ സാങ്കേതിക വിദ്യയിലൂടെ പ്രയോജനപ്പെടുത്തി ഗ്രാമീണ കാർഷിക മേഖലയിൽ നേട്ടമുണ്ടാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ മികച്ച മൊബൈൽ ആപ്പുകൾ വികസിപ്പിക്കാനുള്ള പരിപാടിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കോവിഡ് വാക്സിൻ ഗവേഷണത്തിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം. ഗവേഷണം മാനദണ്ഡങ്ങൾക്ക് വിധേയമാണെന്ന് ഐസിഎംആർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 61%. കേരളത്തിൽ ചികിത്സയിലുള്ളത് 2129 പേർ. ആഗോള മരണം 5,32,000 കടന്നു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി രാജ്യത്തെ 6 നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൊൽക്കത്തയിൽ നിരോധനം. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന കേന്ദ്രീകൃതമായ ഒബിസി സംവരണം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. പാരമ്പര്യ അറിവുകൾ സാങ്കേതിക വിദ്യയിലൂടെ പ്രയോജനപ്പെടുത്തി ഗ്രാമീണ കാർഷിക മേഖലയിൽ നേട്ടമുണ്ടാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കാർഷിക ഗവേഷണ മേഖലയിലെ പുരോഗതി വീഡിയോ കോൺഫറൻസിലൂടെ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും കാർഷിക ബിരുദധാരികളുടെയും പ്രാവീണ്യം ഇതിനായി പ്രയോജനപ്പെടുത്തണം. കർഷകരുടെ ആവശ്യത്തിന് അനുവദിച്ചിട്ടുള്ള ഗവേഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിലവാരം ആർജിക്കുന്നതിനൊപ്പം കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മികച്ച മൊബൈൽ ആപ്പുകൾ കണ്ടെത്തുന്ന പരിപാടിക്ക് തുടക്കമായി. ആത്മനിർഭർ ഇന്നവേഷൻ ചലഞ്ച് എന്ന പേരിലുള്ള പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുടക്കമിട്ടത്. സാങ്കേതിക വിദഗ്ധരോട് പരിപാടിയിൽ സജീവമായി സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. നിലവിലെ ആപ്ലിക്കേഷനുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനൊപ്പം നൂതന ആപ്പുകൾ വികസിപ്പിക്കുന്നതിനും പദ്ധതിയുണ്ട്. ഇ ലേണിംഗ്, വർക്ക് അറ്റ് ഹോം, ഗെയിമുകൾ, വ്യാപാരം, വിനോദം, ഓഫീസ് ആവശ്യം, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയ്ക്കു വേണ്ടിയുള്ള ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പൌരന്മാർക്ക് ആശ്വാസം പകരാൻ ബിജെപി പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ബിജെപിയുടെ സേവാഹി സംഗതൻ അഭിയാൻ പരിപാടി വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വോട്ടിനുവേണ്ടിയുള്ള രാഷ്ട്രീയം എന്നതിലുപരി ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കാൻ ബിജെപി പ്രവർത്തകർ തയ്യാറാകണം. രാജ്യത്തിനായിരിക്കണം പ്രഥമ പരിഗണന. മറ്റെല്ലാം അത് കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോവിഡ് വാക്സിൻ ഗവേഷണത്തിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് സജീവ പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. സർക്കാർ ഏജൻസികൾ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെയാണ് പ്രതിരോധ മരുന്ന് വികസിപ്പിക്കുന്നത്. ഭാരത് ബയോടെക്കിനും സൈഡക്കിനും രണ്ട് ഘട്ടമായി മനുഷ്യരിൽ മരുന്ന് പരീക്ഷണത്തിനുള്ള അനുമതി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ അനുമതി നൽകിയിട്ടുണ്ട്. ഐസിഎംആറുമായി ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതേസമയം കോവിഡിനെതിരായ വാക്സിൻ ഗവേഷണം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് വിധേയമാണെന്ന് ഐസിഎംആർ അറിയിച്ചു. വാക്സിൻ കണ്ടെത്തുന്നതിന് അതിവേഗ ഗവേഷണ പരീക്ഷണമാണ് നടക്കുന്നത്. സുരക്ഷ, ഗുണനിലവാരം, വൈദ്യശാസ്ത്ര നൈതികത എന്നിവ ഉറപ്പാക്കുമെന്ന് ഐസിഎംആർ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 61%. ഇതുവരെ 4 ലക്ഷത്തോളം പേർ സുഖം പ്രാപിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 15,000 പേർ രോഗമുക്തി നേടി. 500 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ മരണസംഖ്യ 19,000 അടുക്കുകയാണ്. കോവിഡ് വ്യാപനം തുടരുന്ന തമിഴ്നാട്ടിൽ പല മേഖലകളിലും കർശന നിയന്ത്രണം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോക്ടർ കെ പരമേശ്വരൻ. തമിഴ്നാട്ടിൽ കോവിഡ് 19 പശ്ചാത്തലത്തിൽ മധുരയിൽ നിലവിലുള്ള തീവ്ര ലോക്ഡൌൺ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി. ചെന്നൈ, ചെങ്കൽപ്പേട്ട, കാഞ്ചീപുരം, തിരുവള്ളൂർ, തേനി ജില്ലകളിൽ തീവ്ര ലോക്ഡൌൺ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. ഇവിടങ്ങളിൽ മറ്റ് ജില്ലകളിലെ പോലെ ഈ മാസം 31 വരെ ഇളവുകളോടുകൂടിയുള്ള ലോക്ഡൌൺ തുടരും. ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്കുകളനുസരിച്ച് ഇന്നലെ പുതുതായി രോഗലക്ഷണങ്ങളോടെ ആശുപത്രികളിലെത്തിയത് സംസ്ഥാനത്ത് മൊത്തം 4,280 പേരാണ്. എന്നാൽ ചെന്നൈയിൽ ഇന്നലെ കോവിഡ് 19 ലക്ഷണങ്ങളോടെ ആശുപത്രികളിലെത്തിയവരുടെ എണ്ണം 1,198 കുറഞ്ഞിട്ടുണ്ട്. മധുരയിൽ ഇത് 302 ഉയരുകയാണ് ഉണ്ടായത്. ഇന്നലെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടവരുടെ മൊത്തം എണ്ണം 2,214, മരിച്ചവർ 65 പേർ. ബീഹാർ നിയമനിർമ്മാണ കൌൺസിൽ ചെയർമാൻ അവധേശ് നാരായൺ സിംഗിന് കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകനും രോഗമുണ്ട്. നിയമസഭാ സ്പീക്കർ വിജയ്കുമാർ ചൌധരി, മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ എന്നിവരും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായി. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,13,00,000 കവിഞ്ഞു. മരണം 5,32,000 കടന്നു.
64 ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. കേരളത്തിൽ 2129 പേരാണ് കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 240 പേർ ഉൾപ്പെടെയാണിത്. 209 പേർ ഇന്നലെ രോഗമുക്തി നേടിയതോടെ 3048 പേർ ഇതുവരെ രോഗമുക്തരായി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 152 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 52 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 17 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കോവിഡ് ഉറവിടം അറിയാത്ത കോവിഡ് രോഗികൾ കൂടിയതോടെ തിരുവനന്തപുരത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കി. കോവിഡ് സ്ഥിരീകരിച്ച പോലീസുകാരന്റെ സമ്പർക്കപ്പട്ടികയിലുള്ള 28 പോലീസുകാർക്ക് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. പോലീസുകാരന്റെ വീട്ടുകാർക്കോ എയർ ക്യാമ്പിലെ മറ്റ് പോലീസുകാർക്കോ ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക വ്യാപന ഭീഷണിയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മാർക്കറ്റുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും പോലീസ് പരിശോധന ശക്തിപ്പെടുത്തി. പ്രധാന വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേ അടക്കം എറണാകുളം മാർക്കറ്റും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദേശത്തുനിന്നെത്തുന്ന എല്ലാവർക്കും ആന്റിജൻ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി കേരളത്തിൽ 13 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു. 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകൾ 135. കർണാടകയിൽ ഞായറാഴ്ച തോറുമുള്ള സമ്പൂർണ്ണ ലോക്ഡൌൺ നിലവിൽ വന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അവശ്യ സർവീസുകൾ മാത്രമേ ഇന്ന് അനുവദിക്കൂ. അതിനിടെ ഒഡീഷയിൽ 2 ദിവസത്തെ വാരാന്ത്യ ലോക്ഡൌൺ ഇന്നലെ നിലവിൽ വന്നു. 17 ജില്ലകളിലാണ് ശനിയും ഞായറും സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തിയത്. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി രാജ്യത്തെ 6 നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൊൽക്കത്തയിൽ നിരോധനം. ഡൽഹി, ചെന്നൈ, മുംബൈ, നാഗ്പൂർ, പൂനെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് നിരോധനം. ഈ മാസം 6 മുതൽ 19 വരെയാണ് വിലക്ക്. ഇത് സംബന്ധിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന് നിവേദനം നൽകിയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന കേന്ദ്രീകൃതമായ ഒബിസി സംവരണം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ. അഖിലേന്ത്യാ കോട്ടയിലെ സംവരണ വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണെന്നും ആരോഗ്യമന്ത്രാലയം ട്വീറ്റ് ചെയ്തു. ഒബിസി സംവരണം നീട്ടണമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിന് മറുപടിയായാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ പ്രതികരണം. അമേരിക്കയുടെ 244th സ്വാതന്ത്ര്യദിനത്തിൽ ആശംസ അറിയിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി പറഞ്ഞു. അമേരിക്ക ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തു. ഹീറോ സൈക്കിൾസ് ചൈനയുമായുള്ള 900 കോടി രൂപയുടെ വ്യാപാര ഉടമ്പടികൾ റദ്ദാക്കി. ഭാവിയിൽ ചൈനയുമായി ഒരു വ്യാപാര ബന്ധവും ഉണ്ടാകില്ലെന്ന് കമ്പനി ചെയർമാൻ പങ്കജ് മുൻജൽ പറഞ്ഞു. 2019-20 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കേണ്ട തീയതി നവംബർ 30 വരെ നീട്ടി. കോവിഡ് മഹാമാരിയെ തുടർന്ന് നികുതിദായകർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഗണിച്ചാണിത്. 2018-19 സാമ്പത്തിക വർഷത്തിലെ പുതുക്കിയതും അല്ലാത്തതുമായ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31 ആക്കി. രാജ്യത്ത് 10,000 പുതിയ കർഷക ഉൽപാദന പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. 86% ചെറുകിട കർഷകരാണ്. ഇവരിലൂടെ കൃഷിയുടെ ഉന്നമനത്തിനൊപ്പം രാജ്യത്തിന്റെ വികാസത്തിനും ഇത് സഹായകമാകും. ലഘു ഉദ്യോഗ് ഭാരതിയുടെയും സഹകാർ ഭാരതിയുടെയും യോഗത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. ജൂൺ മാസത്തെ ഉരുക്കു വ്യവസായത്തിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. ആഭ്യന്തര വിൽപ്പനയിലും വിദേശ കയറ്റുമതിയിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് 18% വർധനയുണ്ടായി. 2019 ജൂൺ മാസം 12.77 ലക്ഷം ടൺ ഉരുക്കിന്റെ വ്യാപാരമാണ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാരമ്പര്യ അറിവുകൾ ഗ്രാമീണ സാങ്കേതിക വിദ്യയിലൂടെ പ്രയോജനപ്പെടുത്തി ഗ്രാമീണ കാർഷിക മേഖലയിൽ നേട്ടമുണ്ടാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ മികച്ച മൊബൈൽ ആപ്പുകൾ വികസിപ്പിക്കാനുള്ള പരിപാടിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കോവിഡ് വാക്സിൻ ഗവേഷണത്തിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം. ഗവേഷണം ICMR മാനദണ്ഡങ്ങൾക്ക് വിധേയം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 61%. കേരളത്തിൽ ചികിത്സയിലുള്ളത് 2129 പേർ. ആഗോള മരണം 5,32,000 കടന്നു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി രാജ്യത്തെ 6 നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൊൽക്കത്തയിൽ നിരോധനം.
മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന കേന്ദ്രീകൃതമായ ഒബിസി സംവരണം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി 12:30.